ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കിർച്ചോഫ്സ് ലോസ് എന്തൊക്കെയാണ് എന്നാണ് കാണാൻ പോകുന്നത്. രണ്ട് ലോസ് ആണ് ഇവിടെ ഉള്ളത്. KCL അഥവാ കിർച്ചോഫ്സ് കറണ്ട് ലോ, മറ്റൊന്ന് KVL അഥവാ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ആദ്യം നമുക്ക് KCL എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അപ്പോൾ KCL കിർച്ചോഫ്സ് കറണ്ട് ലോ ഓക്കെ, ഇത് പറയുന്നത് ആൾജിബ്രായിക് സം ഓഫ് ഇൻകമിംഗ് കറൻറ്റ്സ് ഈസ് ഈക്വൽ ടു ആൾജിബ്രായിക് സം ഓഫ് ഔട്ട് ഗോയിങ് കറൻറ്റ്സ് അറ്റ് എ നോഡ് എന്നാണ്. അതായത് ഒരു പോയിന്റിലേക്ക് കുറേ വയറുകൾ വരികയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ചില വയസ്സിലൂടെ കറണ്ട് നോഡിലേക്ക് വരും. ഇവിടെ I1 വരികയാണ്, I2 വരികയാണ്, I3 പോവുകയാണ്, I4 പോവുകയാണ്, I5 വരികയാണ്, I6 വരികയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ വരുന്ന കറൻറ്റ്സ് ആരൊക്കെയാണ്? I1 പ്ലസ് I2 പ്ലസ് I5 പ്ലസ് I6, ഇത്രയാണ് വരുന്ന കറൻസിൻ്റെ സം. ഇതെന്തിന് ഈക്വലൻ്റ് ആണ്? പോകുന്ന കറൻസിന് ഈക്വലൻ്റ്. അതായത് I4 പ്ലസ് I3 അവർ മാത്രമാണ് പോകുന്നത്. ശരി, അപ്പോൾ ഇതാണ് കിർച്ചോഫ്സ് ലോവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി KVL അതായത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. പറയുന്നത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ലൂപ്പ് ഉണ്ട് എന്ന് വിചാരിക്കാം. രണ്ട് റെസിസ്റ്റേഴ്സ് ഞാൻ കണക്ട് ചെയ്തു, ഒരു വോൾട്ടേജ് സോഴ്സ് V കണക്ട് ചെയ്തു, ഇതിലൂടെ പോകുന്ന കറണ്ട് I ആണ് എന്ന് വിചാരിക്കാം. ആൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജസ് ഇൻ എ ലൂപ്പ് ഈസ് സീറോ എന്നാണ് KVL പറയുന്നത്. അപ്പോൾ അത് എഴുതാൻ കുറച്ച് മാനദണ്ഡങ്ങൾ, നിയമങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഡയറക്ഷനിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം. ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ പൊളാരിറ്റി ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ വി എന്ന് തന്നെ എഴുതും, പോസിറ്റീവ് വി. അങ്ങനെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ R1 എത്തും. R1 കറണ്ട് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? നമ്മൾ നോക്കുന്ന ഡയറക്ഷനിലൂടെ തന്നെയാണ് കറണ്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെഴുതണം? -IR1 എന്നെഴുതണം. നോക്കിക്കഴിഞ്ഞാൽ പ്ലസ്സിൽ നിന്നും മൈനസിലേക്കാണ് കറണ്ട് ഒഴുകുക. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നത് മൈനസ് ടെർമിനലിലാണ്, അതുകൊണ്ട് -R1. സിമിലർലി ഇവിടെയും എന്താണ്? -R2 ഈക്വൽ ടു എന്താണ് എന്നാണ് ലോ പറയുന്നത്? ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? V=IR1+IR2. ഇതാണ് കിർച്ചോഫ് പറഞ്ഞ രണ്ട് ലോസ്. ഇനി ഇതിലെ പ്രോബ്ലം സോൾവിംഗ് നമുക്കൊന്ന് നോക്കാം. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. KVL ഉം KCL ഉം ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ ഫൈൻഡ് പവർ ഡെലിവേർഡ് ബൈ ദ 10 വോൾട്ട് സോഴ്സ്. ഇത് ഗേറ്റിന് ചോദിച്ചിട്ടുള്ള എക്സാമാണ്, ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതാണ് നമ്മുടെ സർക്യൂട്ട്, പവർ ഡെലിവേർഡ് ബൈ 10 വോൾട്ട് ആണ് ചോദ്യം. അപ്പോൾ പവർ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു V × I ആണ്. V ഇവിടെ 10 ആണ്, 10 I. I എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് I എന്ന് കരുതുക. ഓക്കെ, ഈ I കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇവിടെ രണ്ട് കറണ്ട് സോഴ്സസ് ഉണ്ട്, 1 ആമ്പിയറും 2 ആമ്പിയറും പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ നോഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ 1 ആമ്പിയർ ഇൻകമിംഗ് 2 ആമ്പിയർ ഇൻകമിംഗ്, ആ വരുന്ന കറൻറ്റ്സ് ഇതിലൂടെ പോകണം, ഈ പാത്തിലൂടെ പോയേ പറ്റൂ. അതായത് ഇതിലൂടെ 3 ആമ്പിയർ കറണ്ട് ഫ്ലോ ചെയ്യണം. നമ്മുടെ വരുന്ന I ഇതിലൂടെ വന്ന് ഇവിടെ ഈ 3 ആമ്പിയറും I കൂടെ ഒരുമിച്ച് എങ്ങോട്ട് വരും? ഈ റെസിസ്റ്ററിലേക്ക് വരും. അപ്പോൾ I+3 കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴും I+3 ഉണ്ട്, 1 ആമ്പിയർ ഇങ്ങോട്ട് പോയി. അപ്പോൾ ബാക്കി എത്രയാണ് ഇവിടെ ഉള്ളത്? I+3 -1, അതായത് I+2. ആ I+2 ഇതിലൂടെ വന്ന് 2 ആമ്പിയർ മുകളിലേക്ക് പോയി. അപ്പോൾ ബാക്കി എത്രയാണ്? I. ഇതാണ് ഓരോ റെസിസ്റ്ററിലെയും കറണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് KVL ലൂപ്പ് ഇക്വേഷൻ എഴുതാം. കറണ്ട് സോഴ്സിൻ്റെ പൊട്ടൻഷ്യൽ നമുക്കറിയില്ല, അതുകൊണ്ട് കറണ്ട് സോഴ്സ് ഇല്ലാത്ത ഒരു ലൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. ലൂപ്പ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഔട്ടർ ലൂപ്പ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ 10 വോൾട്ട് നമുക്ക് എഴുതാം. പിന്നെ I+3 1 പാസ് ചെയ്യുന്നു. അപ്പോൾ 1 × I+3 മൈനസ് വേണം എഴുതാൻ, കാരണം നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്. -I+3 1 × I+3 -1 × വീണ്ടും I+3. ഇവിടെ എങ്ങനെയാണ്? -1 × I+2 -1 × I+2 ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഇത് കെ
വി എൽ നമ്മൾ അപ്ലൈ ചെയ്തു. ആദ്യം അപ്ലൈ ചെയ്തത് കെ സി എൽ. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ടെൻ ഈക്വൽ ടു ഐ പ്ലസ് ത്രീ പ്ലസ് ഐ പ്ലസ് ത്രീ പ്ലസ് ഐ പ്ലസ് ടു പ്ലസ് ഐ പ്ലസ് ടു. എത്രയാണത്? ഫോർ ഐ പ്ലസ് ത്രീ പ്ലസ് ത്രീ സിക്സ്, സിക്സ് പ്ലസ് ഫോർ ടെൻ. ഐ ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. അപ്പോൾ പവർ എത്രയാണ്? പി ഈക്വൽ ടു വി ഐ, ടെൻ ഇൻറ്റു സീറോ. ആൻസർ സീറോ വാട്ട്. ഇത് പഴയ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യനാണ്. കെ വി എല്ലും കെ സി എല്ലും ഒരുമിച്ച് അപ്ലൈ ചെയ്യേണ്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് കെ വി എൽ കെ സി എൽ ഇക്വേഷൻസ് എഴുതേണ്ടത് എന്ന് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.